നമ്മൾ ഏത് കോളേജിൽ പോയാലും മെയിൻ ആയിട്ട് കേട്ട് 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 ഞാൻ അങ്ങ് മടുത്തു. ചെവി നിറപ്പിച്ചതാണ് ബെസ്റ്റി. പക്ഷെ ഈ കോളേജിൽ വന്നപ്പോ ഇവിടെ ബെസ്റ്റി അല്ല, ഇവിടത്തെ പ്രശ്നക്കാര് പെങ്ങന്മാരാണെന്നാണ് ഇവര് പറയുന്നത്. ഒരു പുതിയൊരു വാക്ക്. ഇതാരാണ് ഈ പെങ്ങന്മാര്? ഒരു ഗ്യാങ്. ആ ഗ്യാങ്ങിൽ മെജോറിറ്റി ഗേൾസ് ഒറ്റ പോയി. ഇറ്റ് ഈസ് നോൺ ആസ് പെങ്ങന്മാർ. പെങ്ങന്മാർ അല്ല, നമ്മളിപ്പോ ബെസ്റ്റി എന്ന് പറയുമ്പോ ഒരാളല്ലേ, ഒരു എനിക്ക് ചേട്ടൻ ബെസ്റ്റി ആണെങ്കിൽ ചേട്ടൻ ഞാൻ ബെസ്റ്റി, നമ്മൾ തമ്മിൽ ബെസ്റ്റീസ്, അതത്രയുള്ളൂ. പക്ഷെ ഇതങ്ങനല്ല, ഇതങ്ങനല്ല, ഇതങ്ങനല്ല. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അതിനിടയ്ക്ക് ഒറ്റ പോയി. ഇവര് ചിലപ്പോ നടന്നു വരുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സിനിമ ഹിറ്റ്ലർ ഓർമ്മ വരും, ഹിറ്റ്ലർ മാധവൻകുട്ടി. അങ്ങനെ കുറച്ച് ഹിറ്റ്ലർ മാധവൻകുട്ടി ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലെ, രണ്ടുപേരുണ്ട് ഈ പറഞ്ഞതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ പോലെ. ആ പറഞ്ഞു പോലെ എന്താണ്, എങ്ങനെ എന്താണ് ഈ ഹിറ്റ്ലർ മാധവൻ കുട്ടി ആവാൻ തീരുമാനിക്കാൻ കാരണം? തീരുമാനിക്കാൻ കാരണമൊന്നുമില്ല, ഫ്രണ്ട്സ് ഒന്ന് പിടിച്ചു അത്രേയുള്ളൂ. ബെസ്റ്റിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതെ, ബെസ്റ്റി ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഏത് കോളേജിൽ പോയാലും ബെസ്റ്റീനെ കേരളം മുഴുവൻ വെറുത്തു പോയ ആളുകളാണുള്ളത്. പക്ഷേ ഈ പെങ്ങന്മാർ എന്ന് പറഞ്ഞ പ്രശ്നക്കാരാണോ? പ്രശ്നക്കാരല്ല, നമുക്ക് വെറുതെ ഒരു ഗേൾസിന് വേണ്ടിട്ട് ഒരു ഒരാള് ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഗാങ്ങില് ഒരു അങ്ങനെ തൊണായിട്ട് ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. കെയറിംഗ് വേണം, കെയറിംഗ് ലവിംഗ് വേണമെങ്കിൽ ലവിംഗ്, എല്ലാവരും എല്ലാ എല്ലാ പാക്കേജും അവൈലബിൾ ആണ്. കെയറിംഗ് വേണമെങ്കിൽ കെയറിംഗ്, ലവ് വേണമെങ്കിൽ ലവ്. ആ അങ്ങളുടെ പെങ്ങളായിട്ട് വരും. അവിടെ ഒരു പറഞ്ഞതിലൊരു തെറ്റുണ്ട്, ലവിങ്ങിന് ലവിങ് കെയറിങ്ങിന് കെയറിംഗ്, അതൊന്നും ആയിട്ടല്ല നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നടക്കുന്നത്. ബാക്കിയുള്ള ഒരു ചെട്ടി കൂടി പറഞ്ഞുണ്ടാക്കിയതാ. ഞാൻ പോലെ അറിഞ്ഞല്ലോ, ഒരു പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വെക്കേഷന് കഴിഞ്ഞ് വരുമ്പോഴാണ് പറഞ്ഞത്, ആ നീയല്ലേ, നീ ആ മാധവൻ കുട്ടിയുടെ പെങ്ങളല്ലേ. എനിക്ക് ആങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഏത് കേസാ ഇപ്പൊ പറഞ്ഞത്? അതല്ല, ആ ഒരു ഒരാളെ കാണിച്ചല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരാരേക്കോ കുത്തിയാണ് സംസാരിച്ചത്. അതെ, എന്തായിരുന്നു പ്രശ്നം? അല്ല, ഒരു ഗ്യാങ്, ഞങ്ങള് മൊത്തം ഗേൾസ് ആണ്, ഒരു ബോയ് വന്നു, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നടക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവര് ചേർന്ന് പറഞ്ഞുണ്ടാക്കിയത് ആങ്ങളെയും പെങ്ങന്മാരും കൂടി. ഞാൻ പോലും അറിയാണ്ട് എനിക്കൊരു ആങ്ങളേനെ കിട്ടി ഈ കോളേജിൽ വന്നപ്പോ. ലവിങ് കെയറിംഗ് ഒന്നല്ല, നമ്മള് മൊത്തം ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നടക്കുന്നേ. അല്ലെങ്കിൽ നമുക്ക് ഈ ലവിങ്ങിന് കെയറിംഗിന്റെ ആവശ്യമില്ല. ഇവിടെ വേറൊരാള് പറഞ്ഞേ, ഞാൻ കേട്ടു, അതായത് ആണുങ്ങൾ അടിപ്പിക്കാത്തോണ്ടാണ് ഹിറ്റ്ലർ മാധവൻ കുട്ടി പെണ്ണുങ്ങൾ എടുത്തോട്ട് വരുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? ഒരു വെറൈറ്റി കേട്ട് ഞാൻ പറഞ്ഞു, വെറൈറ്റി കിട്ടതാണല്ലേ. എന്നാലും അങ്ങനെ ഉണ്ടോ? അയ്യോ, അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ആ അന്ന് സൂം ചെയ്തോ. അത് ആരാ ആളാരാ? അങ്ങനെ കയറിയോ, കയറിയോ. ഇതാളാരാ ഇത്? ഇതെന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്? എന്താ ഇവിടുത്തെ പ്രശ്നം? വേറൊന്നല്ല, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയായി നടക്കുന്നത്? റൂംമേറ്റ്സ് വെക്കുന്ന പാരാന്ന് പറഞ്ഞിട്ട്, ഇതാണ് ആ റൂംമേറ്റ്സ്, ഇതാണ് വെച്ച പാര, വേറൊന്നല്ല. പക്ഷെ അവര് പറഞ്ഞതൊക്കെ ഉള്ളത് പോലൊക്കെ തോന്നുന്നു, ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിട്ട്. പക്ഷെ അതൊരു തെറ്റൊന്നുമല്ല. അവിടെ സെന്ററിൽ കണ്ണട വെച്ചിരിക്കുന്നു, അവനൊന്ന് ഇന്റർവ്യൂ ചെയ്താ അറിയാം. പക്ഷെ പെങ്ങന്മാര് ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. റൂംമേറ്റ്സിനോട് ചോദിക്കാം, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഒരു രണ്ടു മൂന്ന് പെൺപിള്ളേരായിട്ട് ഫ്രണ്ട്സ് ആവുന്നതിൽ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തിനാ ട്രോൾ ഉണ്ടാക്കിയത്? അല്ല, ഇതേ നിങ്ങൾ ഈ ട്രോൾ ഉണ്ടാക്കിയതേ, പൊതുവെ പറയപ്പെടുന്നത് നിങ്ങൾ അസൂയ കാരണമല്ലേ? ട്രോൾ ഉണ്ടാക്കിയവരുടെ വിഷമം കാരണം ഉണ്ടാക്കിയോണ്ടെന്ന് വിചാരിച്ചാ മതി, അത്രേയുള്ളൂ. ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് ഇവിടെ കോളേജ് വന്നതൊട്ട് ഞങ്ങളെല്ലാം ഒരു ഗ്യാങ്ങാണ്. അപ്പൊ ഞങ്ങൾ വന്നത് മുതൽ ഇന്നേ വരെ ഞങ്ങൾ ആരും ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു അസൂയ കാണുമല്ലോ ആർക്കാരും, ഇവര് ഫസ്റ്റ് മുതല് ഗ്യാങ് തൊട്ടാ നടക്കുന്നത്. ചില പിരിയാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അങ്ങനത്തെ സാധ്യതകൾ വരുമ്പോ അസൂയ വരാനുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പൊ അതിനിടയിൽ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്? ഈ കുബുദ്ധികളുടെ കുത്തിരിപ്പിൽ നിങ്ങൾ വീഴുവോ? ഇല്ല, വീടില്ല ഒരിക്കലും. നമ്മളൊക്കെ പി ഡി സ്റ്റുഡൻസ് ആണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ പരസ്പരം നല്ലോണം സംസാരിക്കാനും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കുത്തിതിരിപ്പ് വരേണ്ട ആവശ്യമില്ല. എങ്ങനെയായിരിക്കണം ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ്? ഇപ്പം രണ്ടുപേര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ
ഓരോ പേഴ്സണും ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട്, ഇൻഡിവിജ്വൽ പ്രൈവസി ഉണ്ട്. എന്റെ പ്രൈവസിയെ എന്റെ ഫ്രണ്ടും എന്റെ ഫ്രണ്ടിന്റെ പ്രൈവസിയെ ഞാനും റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഏതൊരു റിലേഷൻ ഒരു ബൗണ്ടറി വേണം, ആ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് ജഡ്ജ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ലീഡ് ചെയ്യുക, എന്താ പറയാ, അടിച്ചു പൊളിക്കുക, പക്ഷേ വിതിൻ എ പർട്ടിക്കുലർ ബൗണ്ടറി. അതർവൈസ് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളത് വല്ലാണ്ട് ഹേർട്ടിങ്. എന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ ട്രസ്റ്റ് ഇസ് എ ബിഗ് തിങ്. കൂട്ടി പിടിപ്പിക്കാൻ പറ്റണം, ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് പിടിക്കില്ല, അതൊരു എന്താ വേൾഡ് ട്രൂത്ത് ആണ്.